നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ലിസ്മയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വളർന്നു വന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളായിട്ടുള്ള ഫാസിസത്തെക്കുറിച്ചും നാസിസത്തെക്കുറിച്ചുമാണ്. കൂട്ടുകാരെ, ചാർലി ചാപ്ലിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആരായിരുന്നു അദ്ദേഹം? ലോകത്തെ ആകമാനം ചിരിപ്പിച്ചിട്ടുള്ള ഒരു പ്രശസ്ത കലാകാരനായിരുന്നു ചാർലി ചാപ്ലിൻ. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തോട് കൂടിയിട്ടാണ് കൂട്ടുകാരുടെ പാഠഭാഗം ആരംഭിക്കുന്നത്. എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ശ്രവിക്കുന്നവരോട് നിരാശപ്പെടരുതെന്ന് ഞാൻ പറയുന്നു. മനുഷ്യൻ്റെ അത്യർത്ഥിയാണ് മനുഷ്യൻ്റെ ദുരന്തമായി പരിണമിച്ചത്. മനുഷ്യവിദ്വേഷം ഇല്ലാതാവുകയും ഏകാധിപതികൾ മരണപ്പെടുകയും ചെയ്യും. ജനങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത അധികാരം അവർ മരണമടയുന്നതോടെ ജനങ്ങൾ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വാതന്ത്ര്യം നശിക്കില്ല. ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയിൽ നിന്ന് എടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമാണിത്. ഒന്നാം ലോക യുദ്ധാനന്തരം ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യ ഭരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. ഇനി ഫാസിസം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഫാസിസം എന്ന വാക്ക് രൂപം കൊണ്ടത്. ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ ഭാഷയിൽ നിന്ന്. ഇതിൻ്റെ അർത്ഥം ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ ഒരു മഴവും എന്നാണ്. എന്താണ് ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ ഒരു മഴവും? പുരാതന റോമിലെ അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു ഇത്. ഇനി ഒന്നാം ലോകയുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങളുടെയും പരാജയപ്പെട്ട രാജ്യങ്ങളുടെയും അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിലവിലുള്ള ഭരണകൂടങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു. ജനങ്ങൾ തൊഴിൽ രഹിതരായി. നാണയപ്പെരുപ്പം സാമ്പത്തിക മേഖലയെ ബാധിച്ചു. നാണയപ്പെരുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും എന്നാൽ അതിൻ്റെ മൂല്യം കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഈ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങളായിരുന്നു ഇറ്റലിയിലെ ഫാസിസവും ജർമ്മനിയിലെ നാസിസവും. സാമ്പത്തിക തകർച്ച, യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം, ലക്ഷ്യബോധമില്ലായ്മ തുടങ്ങിയ ഘടകങ്ങൾ ഇവയ്ക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കി. എന്തൊക്കെയാണ് സാമ്പത്തിക തകർച്ച, യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം, ലക്ഷ്യബോധമില്ലായ്മ? ഇനി ഫാസിസത്തിൻ്റെ ചില പ്രത്യേകതകളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒരു 10 പോയിൻ്റുകളുണ്ട്, ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് ജനാധിപത്യത്തോടുള്ള വിരോധം. 2, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ. 3, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ. 4, ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ. 5, സൈനിക സ്വേച്ഛാധിപത്യം. 6, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്. 7, വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ. 8, തീവ്ര ദേശീയത പ്രചരിപ്പിക്കൽ. 9, കലാ സാഹിത്യം വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയപ്രചാരണം. 10, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ, ഇല്ലാതാക്കൽ. ഒന്നുകൂടി പറയാം, ജനാധിപത്യത്തോടുള്ള വിരോധം, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ, ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ, സൈനിക സ്വേച്ഛാധിപത്യം, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്, വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ, തീവ്ര ദേശീയത പ്രചരിപ്പിക്കൽ, കലാ സാഹിത്യം വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയപ്രചാരണം, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മുസോളിനിയും ഫാസിസവും എന്നുള്ളൊരു ഭാഗമാണ്. മുസോളിനിയുടെ ഒരു നിരീക്ഷണമാണ് കൊടുത്തിട്ടുള്ളത് പാഠഭാഗത്തിൽ. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. എന്താണ്? പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ബാനിറ്റോ മുസോളിനിയുടെ വാക്കുകളാണിത്. ഫാസിസ്റ്റ് പാർട്ടി ഇറ്റലിയിൽ അധികാരത്തിലെത്താനിടയായ സാഹചര്യമാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് പറയുന്നത് ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല. അതായത് ഇറ്റലി ആദ്യം സഖ്യകക്ഷികളോടൊപ്പമായിരുന്നു. ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി. എന്നാൽ യുദ്ധ സമയത്ത് ഇവരെന്ത് ചെയ്തു? സഖ്യകക്ഷികളോടൊപ്പം ചേർന്നു.
എങ്കിലും യുദ്ധത്തിൽ വിജയിച്ചെങ്കിലും ഇറ്റലിക്ക് കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ലഭിച്ചില്ല. രണ്ടാമതായിട്ട് പറയുന്നത്, യുദ്ധാനന്തര കാലത്തെ വ്യവസായങ്ങളുടെ തകർച്ച, തൊഴിലില്ലായ്മ, നികുതി വർധനവ്, പണപ്പെരുപ്പം തുടങ്ങിയവ ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റി. മൂന്നാമതായിട്ട് പറയുന്നത്, രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം ഫാസിസത്തെ പിന്തുണയ്ക്കാൻ സമ്പന്നരെ പ്രേരിപ്പിച്ചു. ഇറ്റലിയിൽ അധികാരത്തിലെത്തിയ മുസോളിനി രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ സ്വേച്ഛാധിപത്യപരമായ നടപടികളാണ് കൈക്കൊണ്ടത്. അക്രമത്തിൻ്റെയും ഹിംസയുടെയും മാർഗമാണ് ഫാസിസ്റ്റുകൾ സ്വീകരിച്ചത്. സോഷ്യലിസ്റ്റുകൾ, തൊഴിലാളി, കർഷക നേതാക്കൾ എന്നിവരെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു. ഫാസിസ്റ്റ് പാർട്ടിയെ എതിർത്തവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. പ്രാചീന റോമ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനമായിരുന്നു മുസോളിനിയുടെ ലക്ഷ്യം. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം? പ്രാചീന റോമ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനം. അതിൻ്റെ ഭാഗമായി പ്രാചീന റോമൻ ഭരണത്തിൻ്റെ പല മുദ്രകളും അദ്ദേഹം സ്വീകരിച്ചു. ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് കരിങ്കുപ്പായക്കാർ, ഇത് പ്രധാനപ്പെട്ടതാണ്, കരിങ്കുപ്പായക്കാർ എന്ന സൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് എതിരാളികളെ അടിച്ചമർത്തി. മുസോളിനിയുടെ സൈനിക വിഭാഗക്കാരായിരുന്നു കരിങ്കുപ്പായക്കാർ, അഥവാ ബ്ലാക്ക് ഷേർട്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ആക്രമണോത്സുകമായ വിദേശ നയം സ്വീകരിച്ച മുസോളിനി എത്യോപ്യ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമിച്ചു. ഇറ്റലിയുടെ സാമ്രാജ്യത്വ മോഹം ലോകരാജ്യങ്ങളെ മറ്റൊരു ലോകയുദ്ധത്തിലേക്ക് നയിച്ചു. ഇത്രയാണ് മുസോളിനിയെക്കുറിച്ചും ഫാസിസത്തെക്കുറിച്ചും പഠിക്കാനുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ടതായിട്ട് കൂട്ടുകാർ ഓർത്ത് വെക്കേണ്ടത്, മുസോളിനി അദ്ദേഹത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് ഫാസിസം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സൈന്യം കരിങ്കുപ്പായക്കാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഹിറ്റ്ലറും നാസിസവും എന്നുള്ളൊരു ഭാഗമാണ്. ഇതും ഒരാളുടെ നിരീക്ഷണത്തോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകളെ തേടിയായിരുന്നു. ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് അപ്പോൾ പ്രതിഷേധിച്ചില്ല. പിന്നീട് അവർ വന്നത് ട്രേഡ് യൂണിയൻകാരെ തിരക്കിയായിരുന്നു. ഒരു ട്രേഡ് യൂണിയൻകാരൻ അല്ലാത്തതിനാൽ ഞാൻ പ്രതിഷേധിച്ചില്ല. പിന്നീട് അവർ വന്നത് ജൂതരെ തേടിയായിരുന്നു. ഒരു ജൂതനല്ലാത്തതിനാൽ ഞാനപ്പോഴും പ്രതിഷേധിച്ചില്ല. ഒടുവിൽ അവർ വന്നത് എന്നെ തേടിയായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ മറ്റോ ആരും ബാക്കിയുണ്ടായിരുന്നില്ല. ജർമ്മൻ പുരോഹിതനായിട്ടുള്ള മാർട്ടിൻ നിമോയിലറുടെ വരികളാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. ഹിറ്റ്ലറുടെ അനുയായികളുടെ അതിക്രമങ്ങളിലും ക്രൂരതകളിലും മൗനം പാലിച്ച ജർമ്മൻ ബുദ്ധിജീവികളെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയതാണിത്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഫാസിസത്തിൻ്റെ ജർമ്മൻ പതിപ്പാണ് നാസിസം എന്ന് പറയാം. ഒന്നാം ലോകയുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായ് സന്ധി ജർമ്മൻ ജനതയെ അപമാനിതരാക്കി. ഇതിന് പ്രതികാരം ചെയ്യാനും രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കാനും കഴിവുള്ള ഏതൊരു നേതാവിനെയും അനുസരിക്കാൻ അവർ തയ്യാറായിരുന്നു. ഈ അവസരത്തിലാണ് അഡോൾഫ് ഹിറ്റ്ലർ, ഹിറ്റ്ലറിൻ്റെ മുഴുവൻ പേരാണ് അഡോൾഫ് ഹിറ്റ്ലർ, നാസി പാർട്ടിയുടെ നേതാവാകുന്നത്. ജർമ്മനിയുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദികൾ ജൂതരാണെന്ന് വിശ്വസിച്ച ഹിറ്റ്ലറെ അധികാരത്തിലേറാൻ സഹായിച്ച ചില ഘടകങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത്, ഒന്നാം ലോകയുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായ് സന്ധി തന്നെയാണ്. രണ്ടാമതായി പറയുന്നത്, സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും. മൂന്ന്, ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയവും രാഷ്ട്രീയ സ്ഥിരതയില്ലായ്മയും. അങ്ങനെ തൻ്റെ സംഘാടന മികവും പ്രസംഗ പാഠവും ഉപയോഗപ്പെടുത്തി ജർമ്മൻകാരെ വളരെ വേഗം ആകർഷിക്കാൻ ഹിറ്റ്ലർക്ക് കഴിഞ്ഞു. നിലവിലിരുന്ന ഭരണകൂടത്തെ പുറന്തള്ളിക്കൊണ്ട് അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ നാസിസത്തിൻ്റെ പ്രധാന ശത്രുക്കളായ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതരെയും ജനാധിപത്യവാദികളെയും കൊന്നൊടുക്കി. ജർമ്മനിക്കുണ്ടായ അപമാനങ്ങൾക്കും തിരിച്ചടികൾക്കും ഉത്തരവാദികൾ ജൂതരാണെന്ന് ഹിറ്റ്ലർ ആരോപിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്തു. ഇത് ഹോളോകാസ്റ്റ്, ഈ കൂട്ടക്കൊല അറിയപ്പെടുന്ന പേരാണ് ഹോളോകാസ്റ്റ് എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടത്. ഇതിനായി തവിട്ടുകുപ്പായക്കാർ, ബ്രൗൺ ഷേർട്സ് മറക്കരുത്, ഇതിനായി തവിട്ടുകുപ്പായക്കാർ എന്ന സൈന്യത്തിനും ഗസ്റ്റപ്പോ എന്ന രഹസ്യ സംഘത്തിനും അദ്ദേഹം രൂപം നൽകി. മുസോളിനിയുടെ സൈന്യം കരിങ്കുപ്പായക്കാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഹിറ്റ്ലറുടെ സൈന്യം അറിയപ്പെട്ടിരുന്നത് തവിട്ടുകുപ്പായക്കാർ, അതുപോലെ ഗസ്റ്റപ്പോ എന്ന രഹസ്യ സംഘം ഹിറ്റ്ലർക്കാണ് ഉണ്ടായിരുന്നത്. ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും ഹിറ്റ്ലർ അഭിപ്രായപ്പെട്ടു.
നാസി പാർട്ടി ഒഴികെയുള്ള മറ്റു പാർട്ടികളെയൊക്കെ അദ്ദേഹം നിരോധിച്ചു. തൊഴിലാളി സംഘടനകൾക്ക് വിലക്കേർപ്പെടുത്തി. ജനങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കി. വേഴ്സായ് സന്ധിയിലെ വ്യവസ്ഥകൾക്കെതിരെ ജനങ്ങളിൽ പ്രതികാര മനോഭാവം വളർത്തിയെടുത്തു. പത്രം, സിനിമ, റേഡിയോ, വിദ്യാഭ്യാസം തുടങ്ങിയവയെ ആശയപ്രചാരണത്തിന് ഉപയോഗിച്ചു. ജനങ്ങളുടെ മനസ്സിലെ പ്രതികാര മനോഭാവം ചൂഷണം ചെയ്ത ഹിറ്റ്ലർ ആക്രമണപരമായിട്ടുള്ള ഒരു വിദേശ നയം സ്വീകരിച്ചു. അങ്ങനെ ആസ്ട്രിയ, ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാഷ്ട്രങ്ങളെ ആക്രമിച്ചു. ആസ്ട്രിയ, ചെക്കോസ്ലോവാക്യയൊക്കെ ആദ്യം ത്രികക്ഷി സഖ്യത്തോടൊപ്പം ചേർന്നിട്ടുള്ള രാജ്യങ്ങളായിരുന്നു. ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് സൈനിക സഖ്യം അദ്ദേഹം രൂപീകരിച്ചു. ഹിറ്റ്ലറുടെ ഈ നയത്തിനെതിരായി മറ്റ് രാജ്യങ്ങൾ സഖ്യങ്ങൾ ഉണ്ടാക്കുകയും അത് മറ്റൊരു ലോകയുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളത് ഫാസിസത്തെക്കുറിച്ചും നാസിസത്തെക്കുറിച്ചുമാണ്. ഫാസിസത്തിൻ്റെ വക്താവ് എന്ന് പറയുന്നത് മുസോളിനിയാണ്. അദ്ദേഹത്തിൻ്റെ സൈന്യം കരിങ്കുപ്പായക്കാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ഹിറ്റ്ലറ് രൂപം നൽകിയിട്ടുള്ള ആശയമാണ് നാസിസം ജർമ്മനിയിൽ. അദ്ദേഹത്തിൻ്റെ സൈന്യം അറിയപ്പെട്ടിരുന്നത് തവിട്ടുകുപ്പായക്കാർ എന്ന പേരിലാണ്. അതുപോലെ ഗസ്റ്റപ്പോ എന്നൊരു രഹസ്യ സംഘവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ ജനങ്ങളെ കൂട്ടക്കുരുതി നടത്തിയിരുന്നത് ഹോളോകാസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഈ ക്ലാസ് കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇനി മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം.